എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡി ഐ വൈ ആണ്. വളരെ ചെറിയ ഒരു എക്സ്പെൻസിൽ നല്ല ഭംഗിയുള്ള ഒരു റൂം ഡെക്കോറ് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഡിയർ വൺസിന് നമ്മൾ ഒരു സർപ്രൈസായിട്ടുള്ളൊരു റൂം മേക്ക് ഓവറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് കറക്റ്റായിരിക്കും. സോ നിങ്ങളിതൊന്ന് ട്രൈ ഔട്ട് ചെയ്തോളൂ. അപ്പോൾ ഈ ക്രാഫ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരു വാട്ടർ ക്യാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ ക്യാൻഡിലിൽ ഓൾറെഡി നമ്മളെ വീഡിയോ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ആ ഹാർട്ട് ഷേപ്പ് നമ്മളൊരു കാർഡ്ബോർഡിൽ വെച്ചിട്ട് ട്രേസ് ഔട്ട് ചെയ്യുക. അതിനുശേഷം അത് ആ കാർഡ്ബോർഡ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു റെഡ് ക്രേപ്പ് പേപ്പറാണ് ആവശ്യം. അത് ചെറിയ പീസുകളാക്കിയിട്ട്, അതായത് ഒരു 6x6 cm സ്ക്വയർ പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇനി അത് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വിരലിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ പെൻസിൽ കൊണ്ട് ഒന്ന് അടിയിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ഷേപ്പ് ആക്കുക. ഓക്കെ. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ അടിഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഗ്ലൂവിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഈ പേപ്പറിൽ നമ്മളെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ കംപ്ലീറ്റ് നമ്മൾ ഒട്ടിക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ നേരം പിടിച്ച് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ബോക്സും അതുപോലെ തന്നെ എന്തെങ്കിലും ഇത്തിരി നീളത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ് പോവാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരെണ്ണം മുട്ടുന്ന വരെ നമ്മൾ കൈ പിടിച്ച് നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടോ, രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ കുട്ടിച്ച് പോവാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ഒബ്ജക്റ്റുകൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പുകളിൽ നമ്മൾ ഈ ചെറിയ ചെറിയ നമ്മളുടെ റെഡ് പേപ്പർ ഒട്ടിച്ച് പോവുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഹാർട്ട് ഷേപ്പ്. ഇനി അതിനെ ഒന്ന് ട്രിം ചെയ്യുക. നമ്മൾ മുകൾ ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഹാർട്ട് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രിം ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ തന്നെ വേറൊരു പീസും നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. വേറെ കാർഡ്ബോർഡ് ഇതുപോലെ തന്നെ സെയിം സൈസിൽ കട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ ഈ ക്രേപ്പ് പേപ്പർ വെച്ച് ഒട്ടിച്ച് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കണം. ഇനി നമ്മളൊരു പോപ്സിക്കിളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയിട്ട് വാലന്റൈൻസ് കോട്ടുകളൊക്കെ എഴുതി ഒന്ന് ആ ഒരു സ്റ്റിക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഞാനിപ്പോൾ അതങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ അടിഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റിക്ക് നമ്മൾ ഒട്ടിക്കാം. ഓക്കെ. ഇനി നമ്മൾ ഈ സ്റ്റിക്ക് ഒട്ടിച്ചതിന് ശേഷം വേണം നമ്മളുടെ രണ്ടാമത്തെ പീസ് നമ്മൾ ഒട്ടിക്കാനായിട്ട്. ഓക്കെ. ഒരു ബ്ലാക്ക് ബോട്ടിലാണ് ഞാനിപ്പോൾ ആ സ്റ്റിക്ക് വെച്ചിട്ടുള്ളത്. ഇനി ആ ബോട്ടിലിനെ നമ്മളൊന്ന് ഒരു റെഡ് റിബൺ വെച്ചിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഇനി ഇതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റെഡ് വാട്ടർ ക്യാൻഡിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡി ഐ വൈ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഒന്നോ രണ്ടോ ഐറ്റംസ് കൊണ്ട് തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.